എൽഡിഎഫിലെ നാല് ഘടകകക്ഷികൾ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ നിർദ്ദേശം. കേരള കോൺഗ്രസ് ബി, കേരള കോൺഗ്രസ് എസ്, ഐ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ കക്ഷികളാണ് മന്ത്രിസ്ഥാനം പങ്കിടേണ്ടവർ. എൽ ജെ ഡി, ഒഴികെയുള്ള പാർട്ടികൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. എന്നാൽ രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഒരു മന്ത്രിസ്ഥാനമേ നൽകാനാകൂ എന്ന് സി നിലപാട് വ്യക്തമാക്കി. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയും ക്യാബിനറ്റ് സ്ഥാനമുള്ള മറ്റൊരു പദവിയും നൽകാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. കെ പി ഗണേഷ് കുമാർ ഇത്തവണ മന്ത്രിയായേക്കും. ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് നൽകാനാണ് സാധ്യത. സിപിഎം, സിപിഐ, ജനതാദൾ എസ്, എൻസിപി എന്നിവരുടെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ നിലവിൽ ധാരണയായിട്ടുണ്ട്. ചെറുകക്ഷികളിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന തീരുമാനം ഇന്നു തന്നെ ഉണ്ടായേക്കും. നാളെ നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് മുൻപായി ഘടകകക്ഷികളുമായി എത്രയും പെട്ടെന്ന് ധാരണയിലെത്താൻ സിപിഎം ശ്രമം നടത്തി വരികയാണ്. കേരള കോൺഗ്രസിന് വൈദ്യുതി വകുപ്പോ പൊതുമരാമത്ത് വകുപ്പോ നൽകാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വനം എൻസിപിക്കും ഗതാഗത വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനും നൽകിയേക്കും. സിപിഐക്ക് ഇത്തവണ നാല് മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ഡെപ്യൂട്ടി സ്പീക്കർ പദവും സിപിഐക്ക് തന്നെയായിരിക്കും. ചീഫ് വിപ്പ് പദവി വിട്ടു നൽകാമെന്ന് സിപിഐ നേരത്തെ അറിയിച്ചിരുന്നു. സിപിഎം നിർണായക വകുപ്പുകൾ വിട്ടു നൽകില്ല എങ്കിൽ വൈദ്യുതി വകുപ്പ് വേണമെന്നായിരിക്കും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുക. 2001 മുതൽ കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5 ടേം ജയിച്ച RSPL-ന്റെ കോവൂർ കുഞ്ഞുമോന് ക്യാബിനറ്റ് പദവി നൽകാൻ സിപിഎമ്മിനുള്ളിൽ ആലോചനയുണ്ട് എന്നാണ് സൂചന. അതല്ലെങ്കിൽ ചീഫ് വിപ്പ് പദവിയിലേക്ക് കുഞ്ഞുമോനെ പരിഗണിച്ചേക്കാനും സാധ്യതയുണ്ട്. 5 ടേം ജയിച്ചത് പരിഗണിച്ച് തന്നെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോവൂർ കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു.